അൻഷാദെ അൻഷാദെ കേൾക്കാമോ? അൻഷാദെ ആ ഓദി കോളി കേക്കട്ടെ. ഓദി കോളി ഭാര്യ ബ്രദർ വന്നിക്കണല്ലോ. ഭാര്യ ബ്രദർ ആ ഭാര്യ ബ്രദർ പറഞ്ഞാൽ മറന്നു അറിയുന്ന ആളാണ്. ആ ഖൈറുൽ മാക്രീന്റെ അർത്ഥം പറ, അതാണ് ഭാര്യ ഓദിയത്. എന്തൊരു കഷ്ടാണ് നിങ്ങൾ ഈ എന്നെ എന്നെ വിളിച്ചതല്ലേ? ഞാൻ ഓടാൻ പറഞ്ഞത് നിങ്ങൾ താങ്കൾ പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഇല്ലാന്ന്. അങ്ങനെ എന്താന്ന് അറിയില്ല, അങ്ങനെ ഒന്നും ഖുറാനിൽ ഇല്ലാന്ന് പറഞ്ഞു ഞാൻ അറിഞ്ഞു. നിങ്ങൾ ഓദ്യത് മനസ്സിലാവായിട്ടാണ് ഞാൻ ചോദിച്ചത്. അൻഷാദിനോട് ഞങ്ങൾ ചോദിച്ചു, ജെൻഡിൽ ബ്രദർ വ്യക്തമായിട്ട് പറഞ്ഞു ഓതലൊക്കെ അവിടെ നിക്കട്ടെ, ഇത് ഏത് കിതാബിനകത്ത് എഴുതി വെച്ചേക്കുന്നെ? ആ കിതാബ് ആരാ എഴുതിയത്? ഇതാണ് അതിന് മറുപടി പറഞ്ഞിട്ട് അടുത്തേക്ക് പോകാം. ആദ്യം എഴുതിയ കിതാബിനെ പറ്റി അറിയണമല്ലോ. ആദ്യത്തെ ഒന്ന് തീർക്കട്ടെ. കിതാബിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ ഒരു സെക്കൻഡ്, ഒരു 2 മിനിറ്റ് ഒരു കോമഡി എടുക്കാതെ. നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് ഉണ്ട്. അൻഷാദ് പറഞ്ഞെന്താ നിങ്ങൾ ഓതിയത് മനസ്സിലായില്ല? ശരി, എന്നാ പിന്നെ ഞാൻ ഓതി കേൾപ്പിക്കാം. അൻഷാദ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊന്ന് ഓതട്ടെന്നേ. ഞാൻ ഓതിയിട്ട് വല്ല തെറ്റുണ്ടെങ്കിൽ പിന്നെ ഓത്. വമഖറു വമഖറല്ലാഹു വല്ലാഹു ഖൈറുൽ മാകിരീൻ. ഈ സാധനം ആണ് അവർ നേരത്തെ ചോദിച്ചത്. ഇതൊന്ന് പറഞ്ഞേ, അല്ലാഹു ഖൈറുൽ മാകിരീൻ എന്താണെന്ന് പറഞ്ഞേ. ഞാനൊന്ന് ചോദിക്കുന്നത്, നിങ്ങൾ വേറൊന്ന് ഓതുന്ന. നിങ്ങൾ ഞാൻ പറഞ്ഞ ആദ്യം ഓതു സഹോദര. നിങ്ങൾ ഖുറാനിലുള്ള ഒരു വേർ മാത്രം വെച്ചിട്ട് അത് അല്ലല്ല, ഇതിന്റെ അർത്ഥം എന്താണ്? അല്ല താങ്കൾ അല്ല താങ്കൾ ഇവിടെ അറബി എടുക്കണോന്നൊക്കെ പറഞ്ഞു താങ്കൾ. സഹോദര സഹോദര ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അറബി പറഞ്ഞ കാര്യം ഞാൻ പറയാം. അൻഷാദ് പറഞ്ഞു നിങ്ങൾക്ക് അറബി പോലും അറിയില്ല, എന്നിട്ടാണ് നിങ്ങൾ ഇരുന്ന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറബി, അൻഷാദിന് അറബി അറിയാം. അപ്പൊ ഇപ്പൊ വാര്യര് പറഞ്ഞ സാധനത്തിന് മറുപടി പറ, അതിനുശേഷം അടുത്തേക്ക് പോവാം. നിങ്ങൾക്ക് അറബി അറിയാൻ നോക്കട്ടെ. ഞാനൊരു ചോദ്യം ആദ്യം ചോദിച്ചില്ല, അതിന്റെ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന് പറയും, ഇതിന് മറുപടി പറയും, ഇതിന് പറയും. നിങ്ങൾ ഞാൻ ചോദിച്ച അറബിയുടെ പണ്ഡിതനല്ലേ? വന്നിട്ടില്ല, ആരും ഓതിയിട്ടില്ല. ഞാനൊന്ന് കൈകാര്യം ചെയ്യട്ടെ. നമ്മളാരും പുള്ളി പറഞ്ഞത് ഓതിയിട്ടില്ല, നമ്മളാരും പുള്ളി പറഞ്ഞത് ഓതിയിട്ടില്ല. കമന്റിലുള്ള മറുപടി സിസ്റ്റർക്ക് കൊടുത്തേരെ. നമ്മള് സിസ്റ്ററോട് ഏറ്റവും ശാന്തമായി മാന്യമായിട്ട് പറഞ്ഞു കയറി വരാൻ വീണ്ടും സിസ്റ്റർ മെസ്സേജ് ഇട്ടോണ്ടിരിക്കുകയാണ്. അള്ളാഹു ആർക്കും ജന്മം കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളെ വെറുതെ പറയിപ്പിക്കരുത്. നിങ്ങൾ കയറി വരുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ഇടാൻ നിൽക്കരുത്. കയറി വരാത്ത കമന്റ് തൊഴിലാളികളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഭാഷ കഠിനമാകും. കയറി വന്ന് താങ്കൾ സംസാരിച്ചാൽ മാന്യമായിരിക്കും. കയറി വരാതെ വെറുതെ കമന്റിനകത്ത് കുറേ സാധനം ഇട്ടുണ്ടെന്നാൽ റൂമിൽ നിന്ന് തന്നെ റിമൂവ് അടിക്കും. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ഇടുന്ന സാധനത്തിന് നല്ല ഒന്നാന്തര സാധനങ്ങൾ മറുപടി ആയിട്ട് വരും. പിന്നെ അതിൻ്റെ തന്നെ ഉത്തരം പറയാതെ കിടന്ന് ബെബ ബെബ ഗിഗ ഗിഗി അടിക്കരുത് താഴെ കിടന്നിട്ട്. സോ ദയവായി അതിന് നിൽക്കരുത്. ഓക്കെ, എനിക്കൊരു കാമുകി ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന കരച്ചിലൊക്കെ രോധനമൊക്കെ എടുത്തിടേണ്ടി വരും. പിന്നെ വെറുതെ ബുദ്ധിമുട്ടാവും. താങ്കളൊക്കെ വെറും കൃഷിയിടമാണെന്നൊക്കെ ഇവിടെ ഓരോന്ന് സ്റ്റേറ്റ് ചെയ്യേണ്ടി വരും. ഖുറാനിൽ നിന്ന് ഓരോന്ന് കാണിക്കുകയും ചെയ്യും, തെളിയിക്കുകയും ചെയ്യും. സോ അതിനുവേണ്ടി ദയവായി നിൽക്കാതെ ഒന്നുകിൽ ഇറങ്ങി പോകണം, അല്ലെങ്കിൽ താഴെ മര്യാദയ്ക്ക് കിടക്കയിൽ നിന്ന് മാറ്റി നിർത്തണം. ഇതൊക്കെ ഞങ്ങൾക്കും പറയേണ്ടി വരും വെറുതെ. അതുകൊണ്ട് അതിനൊന്നും നിൽക്കില്ലേ പ്ലീസ്. ഭർത്താവിന് ആശങ്ക തോന്നിയാലേ ചിലപ്പോൾ കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്തണം. അങ്ങനെയൊക്കെ ഞങ്ങൾക്കും പറയേണ്ട വരും. അപ്പൊ അതുകൊണ്ട് അതിനും നിൽക്കാതെ കേറി വാ പ്ലീസ്. ആ പറഞ്ഞു. അൻഷാദിന് വേണ്ടത് ഇപ്പൊ നമ്മള് അറബി ഒന്നും അറിയില്ല. ശരി അൻഷാദ്, അറബി അറിയാവോ നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ. എന്നെ കയറി വന്നതാ വിളിച്ചോ? ഞാൻ അവനോട് ഒരു കാര്യം ചോദിച്ചു, എന്നെ കയറി മൃഗമേ എന്നാണ് വിളിച്ചേക്കുന്നത്. അല്ല അല്ല, നീ ഷവർമ വെട്ടാൻ നിന്നെടുത്ത് മോനെ കുട്ടാ, നീ വളർന്നിട്ടില്ല. നീ ഷവർമ വെട്ടാൻ നിന്നെടുത്ത് യാ ഹൈവാൻ എന്നോ യാ ഹിമാർ എന്നോ ഒന്നും നീ പഠിച്ചെന്നും പറഞ്ഞോണ്ട് നീ അത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരണ്ട. നീ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. യാ ഫിലായി മക്കാൻ അവളാദ് എന്ത് നിങ്ങൾ വെള്ളം കുടിക്കും.
അവൻ ചോദിച്ചേട്ടോ അന്ത മൂക്ക് മാഫിന്ന്, അവൻ ചോദിച്ചേട്ടോ അന്ത മൂക്ക് മാഫിന്ന്. ഏ അന്ത മൗജൂദ് മൂഖ്, യാ മൗജൂദ് മൂഖ്, അന്ത മൗജൂദ് മൂഖ്, യാ ഖല്ലി ഖല്ലം, യാ ഖുൽ അറബി, അന അബ്ക ഖല്ലം സാമ മൈൻഡ്. ഒരു അറബി വാക്കിന്റെ അർത്ഥം അറിയാത്തനാണ് ഇവിടെ അറബി പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. നമുക്ക് അറബി അറിയില്ല, കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. നീ ഒരു വാക്ക് തിരിച്ചു പറയാൻ അൻഷാദെ. ഗിബോർച്ച 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 വെയിറ്റ് ഗിബോർച്ച വെയിറ്റ് വെയിറ്റ്. അവർ അറബി സംസാരം. നീ ഒരു വാക്ക് അറബിയിൽ തിരിച്ചു പറ. നീ ഒരു വാക്ക് കളയല്ല കളയല്ല. അയ്യോ ഹൈലൈറ്റ് പോയിന്റ് അല്ലേ, കളയല്ലേ, അറബി കൊണ്ടുവരുന്നവരെ കളയല്ലേ. നീ ഒരു വാക്ക് നീ തിരിച്ചു പറ, ഞാൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് നീ ഒരു വാക്ക് തിരിച്ചു പറ. നീ അറബിക്കില് തിരിച്ചൊരു വാക്ക് നീ സംസാരിക്കേ. അതെ ഞാൻ പറഞ്ഞതിന് മറുപടി വേണമല്ലോ. ലാ ഇലാഹ ഇല്ലല്ല ഞാൻ ചോദിച്ചില്ലല്ലോ. انت سلي ولا ما في سلي فاني بقولجو منزلي لا اله الا الله انت عرفت هذا ما في مسخره هذا ما في مسخره يا انشاد ഞാൻ പറഞ്ഞിന ആദ്യം ഉത്തരം നൽകി ഏതാണ് അൻഷാദ് എന്താ പറഞ്ഞേ അൻഷാദ് ഇവിടെ അറബി അറിയില്ല എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അറബി അറിയാം ഈ പറഞ്ഞവൻ ഒരു തേങ്ങാക്കൊല അറിയില്ല എന്ന് തെളിയിച്ചു ഇനി അൻഷാദിന് ഒരു മിനിറ്റ് അവന് അല്ല അവന്റെ അവന്റെ ഒരു കാര്യം കൂടെ ഒന്ന് പൊളിക്കട്ടെ ഒറ്റ കാര്യം കൂടെ പൊളിക്കട്ടെ ഒറ്റ കാര്യം കൂടെ ഏതായത്തെ ഓതണോന്ന് പറഞ്ഞേ ഏതായത്തെ ഓതണോന്ന് പറഞ്ഞേ അവൻ ആയത്ത് കുറിച്ച് ഏതാന്ന് അറിയോന്ന് ആദ്യം നോക്കാം നമുക്ക്. ആയത്തിൽ കുറിച്ച് എവിടെയാ മോനെ എഴുതിയിരിക്കണേ? ഞാൻ ഓതാം. ആയത്തിൽ കുറിച്ച് എവിടെയാന്ന്, ആയത്തിൽ കുറിച്ച് എനിക്ക് പറയാൻ യാതൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അറിയോ അറിയോ അത് അറിയുമെങ്കിൽ ഞാൻ പറഞ്ഞ കേട്ടോ അൻഷാദെ. ആയത്തിൽ കുർസി വേണമെങ്കിൽ ആയത്തിൽ കുർസിയൊക്കെ ഇതെപ്പ കേട്ടോ വേണമെങ്കില് ഞാനേ ആദ്യം ആയത്തിൽ കുറിച്ച് എവിടെ ഇരിക്കുന്നേന്ന് പറ എന്റെ മോനെ. നീ പറഞ്ഞില്ല ഞാൻ പറയും, അത് നാണക്കേടായിരിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ കേറി ഇരിക്കുക. നീ പറഞ്ഞില്ല ഞാൻ പറയും. നിങ്ങൾ അറബി അറിയുന്ന ആളല്ലേ, നിങ്ങളോടല്ല ഞാൻ ചോദിക്കുന്നത്. ഇഷ്ടം പോലെ ഓതി കേൾപ്പിച്ചിട്ടുള്ളതാണ്. എനിക്കറിയാം എനിക്കറിയാം എവിടാന്നൊക്കെ എനിക്ക് ശരിക്കറിയാം. അല്ല ഓനത് അറിയോന്നറിയാൻ വേണ്ടിട്ട് ആയത്തിൽ കുറിച്ച് ഓതാനാണ് അപ്പൊ ബുദ്ധിമുട്ട്. പക്ഷെ ഓൻ പറയട്ടെ, നമുക്ക് അതാണ് വലിയ കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരറിയിപ്പ് ഒരറിയിപ്പ് മനസ്സിലാക്കി. അല്ല അൻഷാദ ഒരു വാക്ക്, ഒരു ഇത്, അതായത് ഇതിനകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ആരെങ്കിലും ഒരാള് ചേർന്ന് രണ്ടുപേരായിട്ട് സംസാരിച്ചു. ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ ദാസൻ ഉണ്ടായിരുന്നു, തമിഴ് ആളായിരുന്നു. അവൻ പറഞ്ഞ വാക്ക് ഇതാണ്, ഞാൻ നിനച്ച എലിയെ പിടിപ്പേ, ഉസിര് പോണാലും നിനക്ക മാട്ടേ. അതായത് നിങ്ങൾ എത്ര പറഞ്ഞാലും അൻഷാദ് സംസാരിക്കത്തില്ല. അച്ഛൻ കുഞ്ഞു ഓതിക്കോട്ടെ, അതാ നല്ലത്. അറബി പോയി ഷവർമ അളിഞ്ഞ ഷവർമ എങ്ങനെ പോയി കഴിച്ചിട്ട് കിടന്നു ഉറങ്ങട പോടാറേറ്റേഴ്സ് റൂമില്. അൻഷാദെ ഞങ്ങള് അടങ്ങടങ്ങടങ്ങ്, ഞങ്ങള് മോഡറേറ്റേഴ്സ് മൈക്ക് എടുത്താൽ പിന്നെ മൈക്ക് തിന്നരുത്. നീ മൈക്കിനുണ്ടായതൊന്നുമല്ലല്ലോ. ഇനി മോഡറേറ്റേഴ്സ് ആ അതാണ്ടേ
ആ അൻഷാദ് എങ്ങനെ ജനിച്ചാന്ന്, അൻഷാദിന്റെ ജനനം എങ്ങനെയാണെന്നറിയോ? പത്തക്കുൽ മൊയ്ൻ പേജ് നമ്പർ ആ അത് തന്നെ കറക്റ്റ് ആണ്. പേജ് നമ്പർ 78. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അൻഷാദ് 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 പ്ലീസ് കൂൾ ഡൗൺ കൂൾ ഡൗൺ. സമാധാനപരമായി അൻഷാദ് വ്യക്തിപരമായിട്ടൊന്നുമല്ല, നിങ്ങൾ ഇവിടെ വ്യക്തിപരം അൻഷാദ് അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, അതൊന്നും ഇവിടെ ഇവിടെ വ്യക്തിപരമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, അത് അൻഷാദിന് തോന്നിയതാണ്. അൻഷാദെ എന്റെ പൊന്നു സഹോദര നിക്ക് വെയിറ്റ് ചെയ്യ്, നമുക്ക് ആയത്തിൽ കുറിച്ച് എവിടെയാന്ന് ഒന്ന് പറഞ്ഞതാ, എന്നിട്ട് വാരിയറോ അച്ഛൻ ബ്രദറോ ലീ സിസ്റ്ററോ ഇത് എവിടെ നസ്രാണി പാസ്റ്ററോ അല്ലെങ്കിൽ ഗിബോറോ വെയിറ്റ് വെയിറ്റ് എന്റെ അൻഷാർ എന്തിനാ ഇങ്ങനെ കിടന്ന് പിടയ്ക്കുന്നത്? പ്ലീ എന്താ താങ്കൾക്ക് പ്രശ്നം? സെപ്പറേറ്റ് റൂം ഇട്ടിട്ട് അൻഷാദെ അൻഷാദെ സെപ്പറേറ്റ് റൂം ഇട്ടിട്ട് നിന്നെ മാത്രമല്ല നിന്റെ സകലമാന സലഫി ഗ്രൂപ്പിനെയും ഞാൻ ഏറി കയറ്റും, സകല എണ്ണത്തെയും കൊളോട്ട് ആവശ്യമില്ലാത്ത നീ ഇപ്പൊ ഇപ്പൊ തന്നെ അതിന് വേണ്ടിട്ട് ഈ ബഹളം കാണിക്കുന്നു. അതിന്റെ ഞാൻ പറഞ്ഞേ വെയിറ്റ് ഒരു മിനിറ്റ്. അതുകൊണ്ട് ഇവിടെ അൻഷാദെ ഞങ്ങൾ അൻഷാദിനോട് ഒരു കാര്യം പറയാം, ആയത്തിൽ കുറിച്ച് ഓതി കേട്ടാൽ ഞങ്ങൾ പറയുന്ന ചോദ്യം പുള്ളി പിന്നെയും എടോ ഇയാളിട്ടേക്കുന്ന തൊട്ടപ്പുറത്തെ വീട്ടിൽ അവറാച്ചന്റെ മോന്റെ ഫോട്ടോ അല്ലേ ഇയാളിട്ടേക്കുന്നത്? എടാ നീ അപ്പുറത്തെ വീട്ടിലെ മോന്റെ ഫോട്ടോ അല്ലേ? അല്ലല്ല അൻഷാദ് ഇട്ടേക്കുന്ന അപ്പുറത്തെ വീട്ടിലെ അവറാച്ചന്റെ മോന്റെ ഫോട്ടോ അല്ലേ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന അൻഷാദെ? അൻഷാദെ ഇത് മദ്രസയിലെ കുണ്ടനടി ക്ലാസ് അല്ല, അല്ലല്ല ഡി പി അല്ല ഡി പി കണ്ടിട്ട് എന്നാ ജിബോർഷ ഒരു സെക്കൻഡ്, നാസറിൻ ബ്രദറിന്റെ ചോദ്യം അവിടെ നിന്നല്ലേ, നാസറിൻ ബ്രദറിന്റെ ചോദ്യം അതല്ലേ? ഡി പി കണ്ടിട്ട് നിനക്ക് എന്നാ മുഹമ്മദിനെ പോലെ ഉമ്മ വെക്കാനാ? ഞാൻ വ്യക്തിപരമായിട്ട് ഇവിടെ ആരും ഒന്നും പറയലില്ല, പിടിച്ചെന്നുള്ളൂ അവിടെ മിണ്ടാതെ മോഡറേറ്റേഴ്സ് സംസാരിക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു മോഡറേറ്റേഴ്സ് സംസാരിക്കുമ്പോൾ നിക്ക് നിക്ക് ഉത്തരവില്ലെന്നുണ്ടെങ്കിൽ ചാടാൻ നിക്കരുത്. എടാ നിനക്ക് സുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന സാധനം ആണെങ്കിൽ ആയത്തിൽ കുറിച്ച് ഏതാന്ന് പറയാം. മോഡറേറ്റേഴ്സ് റൂമിൽ ഞാൻ ഇട്ടിട്ടുണ്ട് മോഡറേറ്റേഴ്സിന്, അത് തന്നെ അല്ലേ എന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ഓർമ്മ എന്നിട്ട്, ഞാൻ പുസ്തകം പോലും തൊട്ടിട്ടില്ല, നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നീ അത് എവിടെയാന്ന് പറ, ഞാൻ ഓതി കേൾപ്പിക്കാം. അൻഷാദെ ഞാൻ ഓതാം, നീ അൻഷാദെ മുസ്ലിം ആണോ? ഒരു മുസൽമാൻ ആയത്തിൽ കുറിച്ച് എവിടെയാണെന്ന് അറിയില്ലേ? ഞാൻ ചിത്രനല്ല, ഞാനൊരു മുസൽമാൻ ആയിരുന്നു 48 വർഷം മുമ്പ്. ഞാനിന്ന് ഞാൻ നസ്രാണിയാണ്. ഞാൻ ഒന്ന് വായിച്ച് നസ്രാണിയെ കൊണ്ട് അറബി വായിപ്പിക്കണോ? ആ ക്രിസ്ത്യൻ സഹോദരൻ ഉള്ളത് കൊണ്ടല്ലേ നീ ഗുണപ്പെടാതിരിക്കുന്നത്? ഗുണപ്പെടാൻ നോക്ക്, മതത്തിന് കേക്ക്. ആ ചൊറിയും മാന്തും ഒക്കെ ചെയ്ത് ഒരു തേങ്ങയും ചെയ്യില്ല. നിങ്ങൾക്ക് വലിയ വലിയ പണ്ഡിതന്മാർ വിചാരിച്ചിട്ട് ഇവിടെ ഒരു തുള്ളി വെള്ളം മുട്ടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ يعلم ما بين ايديهم وما خلفهم وها يحيطون بشيء من علمي الا بما شاء وسع كرسي السماوات والارض ولا تجود حفظهما وهو العلي العظيم എന്നാണ് മോനെ ഈ ആയത്തിൽ കുറിച്ച് എന്നുള്ള പറഞ്ഞ ലാസ്റ്റ് അർഷാദ് ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊന്നും തർക്കിക്കാൻ പോവില്ല, ഇങ്ങോട്ട് വന്നാൽ ചൊറിയാൻ വന്നാൽ കയറി മാന്തൂന്ന് എന്തോ നിങ്ങൾ പറഞ്ഞു. ഇത് തന്നെയാണ് സഹോദര ഞങ്ങളും ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളെ കയറി ചൊറിഞ്ഞു, നിങ്ങളുടെ എം എം അക്ബറും തലയ്ക്ക് വിളവില്ലാത്ത ബാലുശ്ശേരിയൊക്കെ കയറി ചെറുകെ ചൊറിഞ്ഞു, ഞങ്ങൾ ജെ സി ബി കൊണ്ട് കയറി പൊളിച്ചെടുക്കുന്നു, ഇതാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നസ്രാണി
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. പുള്ളി പറഞ്ഞു കേട്ടോ, ഒരു കാര്യം ഉണ്ടായിരുന്നു, പുള്ളി എന്താണ് തെറ്റായിട്ട് പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ പ്രൊസീജിയർ ആയിട്ട് കൺസിഡർ ചെയ്യണമെന്ന് മോഡ്സിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. സുഹൃത്തുക്കളെ, നിങ്ങളും ഓഡിയൻസും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 18-ാമത്തെ അടവാണ് അറബിക്കിൽ ചൊല്ലണം എന്നുള്ളത്, 19-ാമത്തെ അടവാണ് ക്ലാസിക്കൽ അറബിക്കിൽ ഇതിൻ്റെ അർത്ഥം അതല്ല എന്ന്. ബാക്കി എല്ലാ കടമ്പയും കഴിഞ്ഞു അത് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഉള്ള 18-ാമത്തെ അടവാണ് ഈ അറബിക്കിൽ ഓതലും 19-ാമത്തെ അടവാണ് ക്ലാസിക്കൽ അറബിയിൽ അതിൻ്റെ അർത്ഥം അതല്ല എന്ന് പറയുന്നത്. കാരണം ക്ലാസിക്കൽ അറബിയിൽ അതിൻ്റെ അർത്ഥം അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആൾക്കും ക്ലാസിക്കൽ അറബിക്ക് അറിയത്തില്ല, 6-ാം നൂറ്റാണ്ടിലെ നൈതർ നമ്മൾക്കും അറിയില്ല എന്നുള്ളിടത്ത് ഒരു സ്റ്റെയിൽമേറ്റിൽ എത്താം എന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ അറബിക് ഭാഷ എന്ന് പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ച് അനുസരിച്ച് ഞാനതിൻ്റെ ലിങ്ക് പണ്ടിട്ടിട്ടുണ്ട്, ഹാരറ്റ്സ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ, ഫ്രഞ്ച് റിസർച്ചേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും എൻഷ്യൻ്റ് ആയിട്ടുള്ള അറബിക് എഴുതപ്പെട്ട സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ്റെ പേരിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ആ റിപ്പോർട്ട് പക്ഷേ സൗദി മുക്കി ഫ്രാൻസിലെ ലൈബ്രറിയിൽ നിന്നും ആ റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഫ്രഞ്ച് ന്യൂസ് പേപ്പർ ആ ചെറുതായിട്ട് എങ്ങനൊരു കണ്ടെത്തലുണ്ട് എന്നല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ ലിങ്ക് ഞാൻ വേണേൽ കുറച്ച് കഴിഞ്ഞ് ഇടുകയും ചെയ്യാം. അറബിക്ക് ആരുടെയും തറവാട്ട് സ്വത്തൊന്നുമല്ല. 2, ഇവിടെ ഇദ്ദേഹം തന്ത്രപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മൾ സംസാരിക്കുന്ന പോയിന്റിൽ നിന്ന് മാറി അറബിക്ക് ഉച്ചാരണം ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാവുന്നൊരു ഭാഷയുണ്ട്, ഇംഗ്ലീഷ്. ഇദ്ദേഹത്തിനോട് ഇംഗ്ലീഷിൽ 4 വാക്ക് സംസാരിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഉച്ചാരണം ശരിയല്ല എന്ന് നമുക്കും വാദിക്കാനൊക്കെ പറ്റും. പക്ഷെ ദാറ്റ് ഈസ് ബിസൈഡ് ദ പോയിന്റ്. കാര്യങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് പ്രസക്തം, അല്ലാതെ ഉച്ചാരണം ശരിയാണോ ഉച്ചാരണം ശരിയല്ലയോ എന്നുള്ളതൊന്നും ഒരു തരത്തിലും പ്രസക്തമല്ല. വി ആർ അണ്ടർ നോ ഒബ്ലിഗേഷൻ, നമുക്ക് അതിൻ്റെ യാതൊരു ഒബ്ലിഗേഷനും ഒട്ടും ഇല്ലതാനും ഉച്ചാരണം ശരിയാക്കണ്ട. അതിപ്പോൾ ചക്കക്കുരു എന്നായാലും ചക്കയെന്നായാലും ജാക്ക് ഫ്രൂട്ട് എന്നായാലും കാര്യം മനസ്സിലായാൽ മതി, അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾക്ക് യാതൊരു ഒബ്ലിഗേഷനും ഇല്ല നമ്മളുടെ ഉത്തരവ് എന്തെങ്കിലും തരത്തിൽ പറഞ്ഞ് കേൾപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ഉച്ചാരണം ശരിയാക്കേണ്ടതോ, അങ്ങനെ യാതൊരു ഒബ്ലിഗേഷൻ നമുക്കില്ല. കാരണം എന്താണ്, ഇത് ഓൾറെഡി വ്യാഖ്യാനിച്ച് ഇവരുടെ ബുക്കിൽ വെച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിളുമാണ്. കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അവിടെ പോയി ഇത് എഴുതിയവരോട് ചോദിച്ചാൽ മതി, നമ്മളോട് ചോദിക്കണ്ട. ഇതാണ് നമ്മളുടെ സ്റ്റാൻഡ്. ഹലോ, ഒരു മിനിറ്റ്. ഈ ഇവര് തെറ്റാണ് കൊളോക്കിയൽ ലാംഗ്വേജ്, അറബി ശരിയല്ല എന്നൊക്കെ പറയുന്നത്, ക്ലാസിക് എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ഇവര് നീട്ടുകയും കുറുക്കുകയും പോലെ ഈ പിശാചിൻ്റെ അറബി അങ്ങനെ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ, എനിക്ക് അതുപോലെ ഓതാൻ അറിയാഞ്ഞിട്ടില്ല, തലയ്ക്ക് അടിച്ച മാതിരി ഞാൻ ഓതുന്നത്. ഇവർ പറയുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയാനാണ് അവർ പറയുന്നത്. അതൊക്കെ മനസ്സിലിരിക്കും മാപ്പിളേ. ഇത് അലി ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു പിശാജ് വന്ന് പറഞ്ഞു, ഈ സൂറത്ത് ഓതിയാൽ ഞാൻ നിന്റെ അടുത്ത് വരില്ല എന്ന്. അങ്ങനെ 21 പ്രയാസങ്ങൾ മാറുന്ന ഒരു സൂറത്ത് ആയത്താണിത് എന്നൊക്കെ ഇതിൽ വിവക്ഷയുണ്ട്. ഇത് 21 പ്രയാസങ്ങൾ മാറും, 21 പ്രതിഫലമുള്ള ആയത്താണ് എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഈ മണ്ടന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതെല്ലാം പിശാചിൽ നിന്നും വന്നാണ്. പിശാചിന് ഈ വാക്ക് ശരിക്കും അറിയാം. അപ്പൊ പിശാജ് അലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇത് ഓതി, ഞാൻ നിന്നെ കണ്ടപ്പോൾ പിശാജയെ പേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ പേടിക്കാതിരിക്കാൻ ഇത് ഓതിയാ മതിയെന്ന്. അപ്പൊ പിശാജു അള്ളാഹു ഒന്നല്ലേ, പേടിക്കാതിരിക്കാനാണല്ലോ ഖുർആൻ ഓതേണ്ടത്. അപ്പൊ പിശാജ് പറയുക, ഇത് ഞാൻ നിനക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാണ്, നീ ഓതിക്കോ, ഞാൻ മാറിക്കോളാം. അപ്പൊ പിശാജും അള്ളാഹുവും ഒന്നാണ്. താങ്ക് യു. പറയൂ സഹോദരന്മാരെ. ഞാൻ പറഞ്ഞത്, ഞാൻ വായിച്ച അറബിയുടെ അലീമും ഇതെല്ലാം തെറ്റാണെന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ഒരു മുസ്ലിം കയറി വരട്ടെ. താങ്ക് യു.
ഒരു സനൂജ് അബിന് ഞാൻ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ പ്ലീസ് പ്ലീസ് യാ ജെസിബി ഗോ അഹെഡ് ബ്രദർ യാ അപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് അങ്ങനെ യാതൊരുവിധ ഒബ്ലിഗേഷനും ഇല്ല ഇവര് പറയുന്ന രീതിയിൽ ഇവരുടെ ഇത് വായിക്കാനോ പറയാനോ ഉള്ള യാതൊരുവിധ ഒബ്ലിഗേഷനും നമുക്കില്ല. കാരണം അവര് തന്നെ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്ന ലിങ്ക്സ് അവിടെ കിടപ്പുണ്ട്, അതെടുത്ത് വായിച്ചാൽ മാത്രം മതി. മൂന്ന്, ഇത് ഇവരുടെ ഓഡിയൻസിനെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള മാത്രമുള്ളൊരു അടവാണ്. അതായത് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും നമ്മളിൽ ഒരാൾക്ക് അറബിക്ക് പ്രോപ്പർലി പറയാൻ പറ്റില്ല എന്ന് സ്ഥാപിച്ചേ പറ്റുള്ളൂ, സ്ഥാപിച്ചേ പറ്റുള്ളൂ. അത് അവരുടെ ഗതികേടായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതേ വാരിയർ ബ്രദർ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച മുമ്പോ രണ്ടാഴ്ച മുമ്പോ ആയിരിക്കും ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഡിബേറ്റ് ചെയ്ത ആ സുഡാനി ബ്രദറുമായിട്ട് അദ്ദേഹവുമായിട്ട് നല്ല വടിവത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറബിക്ക് സംസാരിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതിനു മുമ്പ് പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് എക്സാമ്പിളുമായിട്ട് കഴിഞ്ഞ ദിവസം നസ്രീൻ ബ്രദർ ഡിബേറ്റ് ചെയ്ത ആ സുഡാനി ബ്രദറുമായിട്ട് അറബിക്ക് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് തമ്മി തമ്മി മനസ്സിലാവുന്നുണ്ട്, പുള്ളി ഇംഗ്ലീഷിൽ പറയുന്നുമുണ്ട് യുവർ അറബിക് ഈസ് റിയലി ഗുഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഇതൊക്കെ വെറും അടവ് മാത്രമാണ്. ഈ ഓഡിയൻസിൽ ബാക്കി കുറച്ച് പേർക്ക് അറബിക്ക് അറിയില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ അറബി ശരിയല്ല എന്നൊക്കെ ഉള്ള 18-ാമത്തെ പൂഴി കടവിനടുത്ത് പയറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദയവായിട്ട് ആ സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കുക. നമ്മൾക്ക് അങ്ങനെ യാതൊരു ഒബ്ലിഗേഷനും ഇല്ല, അങ്ങനെ ചെയ്ത് കാണിക്കേണ്ട യാതൊരു ഒബ്ലിഗേഷനും നമുക്കില്ല. അറബിക്ക് ആരുടെയും തറവാട്ട് സ്വത്തല്ല. താങ്ക് യു. ഇപ്പൊ ഇവിടെ വാരിയർ ബ്രദർ അത് വായിച്ചിട്ടേ ഈ ഒന്നാം തരം ചതിയണം എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയാൻ 10 പ്രാവശ്യം വരട്ടെ അവൻ പറഞ്ഞില്ല. അത് അവനെ കൊണ്ട് പറയപ്പെടും, അറബി അറിയാന്ന് അർത്ഥം പറയട്ടെ. നമുക്ക് ഇവന്മാര് വായിച്ചു വായിച്ചു വരും. അത് അതുകൊണ്ടാണ് ആ 18-ാമത്തെ അടവ് പയറ്റുന്നത്. അത് മനസ്സിലായില്ല എന്നുള്ള ധാരണ വെക്കുകയാണ്. മനസ്സിലായില്ലേ? അതെ. താങ്ക് യു. ഇവിടെ നമ്മൾ ഇവിടെ വായിക്കുന്നതും ഇവിടെ പരിഭാഷപ്പെടുത്തി ഈ അറബി പുസ്തകങ്ങൾ അതുപോലെ ഖുറാനൊക്കെ നമ്മൾ വായിക്കുന്നത്, ഇപ്പൊ ഞാനിവിടെ വായിക്കുന്ന ഖുറാൻ, ഇവിടെ സഹോദരന്മാരെല്ലാം വായിക്കുന്നത് ആശാൽ എം എം അക്ബർ എനിക്ക് തന്ന ഖുറാനാണ്. അത് അവര് പ്രത്യേകം പരിഭാഷപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങളും ഊടായ്പോടും എല്ലാം കയറ്റി അള്ളാഹുവിന്റെ വൃത്തികേടുകളിലെ മുഴുവൻ വെളുപ്പിച്ച പുസ്തകമാണ് എം എം അക്ബർ തരുന്നത്. മരമണ്ടൻ എന്നാണ് പുതിയ അദ്ദേഹത്തിന് നമ്മുടെ ജിബോർ ബറിന് കൊടുത്തിരിക്കുന്ന ഷോർട്ട് ഫോമിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. മരമണ്ടൻ എം എം അക്ബർ ആ പുസ്തകത്തിനകത്ത് പുള്ളിയുടെ വക തിരുത്തൽ എത്രണം ഉണ്ടെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ച തിരുത്തലുകൾ കാര്യം മുഹമ്മദിനെ അള്ളാഹുവിനെ രക്ഷിക്കാൻ, കാരണം അത് ഇന്നത്തെ ആൾക്കാർ വായിക്കുമ്പോൾ ഇയാൾ എന്തോ ഒരു പൊട്ടനാണെന്ന് പറയും. അതിന് പകരം അള്ളാഹുവിനെ വളരെ കൂളായിട്ട് രക്ഷിക്കാൻ വേണ്ടി അക്ബർ തന്റെ കള്ളത്തരമാണ് കള്ളത്തരം. കാരണം വേറെ അറബി വേറെ ഖുർആൻ വെച്ചുകൊണ്ട് ഞാൻ അത് നോക്കിയപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാല്, ഒരു ഉദാഹരണം പറഞ്ഞാല് ഹൃദയങ്ങൾ ഇണയ്ക്കപ്പെട്ടവർ എന്നുള്ളിടത്ത് ഇണയ്ക്കപ്പെടേണ്ടവർ എന്നുള്ള വാക്കിന് പകരം പുള്ളി ഇണയ്ക്കപ്പെട്ടവർ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് വന്നവർക്ക് കാശ് കൊടുക്കണം എന്ന് അക്ബർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ അതിന് വേറെ പരിഭാഷ കൊടുത്തിരിക്കുന്നത് ഇസ്ലാമിലേക്ക് വരാൻ പണം കൊടുത്താൽ വരാൻ മനസ്സുകൾ ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കണം എന്നാണ് സക്കാത്തിന്റെ ഒരു അംശം. അപ്പൊ ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ച പലതും, അതുപോലെ രക്തക്കട്ട, അതിന് പുള്ളി ഭ്രൂണം എന്ന് കൊടുത്തിരിക്കുന്നു. ഭ്രൂണം എങ്ങനെ രക്തക്കട്ടയാകുന്ന, രക്തക്കട്ട എങ്ങനെ ഭ്രൂണമാകും, രക്തം കട്ട പിടിച്ചിരുന്ന അതിന് ഭ്രൂണം എന്ന് പറയും. അപ്പം അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടി എം എം അക്ബർ തരികട കാണിച്ച ഖുറാനാണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ വെളുപ്പിക്കാൻ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറെ കൂടായപ്പോൾ ആ പുസ്തകം വെച്ച് നമ്മളിവിടെ വായിക്കുമ്പോൾ അറബിയിൽ അതല്ലെന്ന് പറഞ്ഞാൽ ഈ എം എം അക്ബറിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് കൊണ്ട് നടക്കുന്നതും വേറെ എന്തിനും മതി. അതിന് പറഞ്ഞ രാവിലെ പറഞ്ഞ കൂടി പോകും. അതുകൊണ്ട് അല്ല ഇവനൊക്കെ എന്റെ ഒരു പുതിയൊരു രീതി, ഇവനൊക്കെ വേണ്ട മറുപടി ആ സ്പോട്ടിൽ കൊടുക്കണം. ആ സ്പോട്ടിൽ കൊടുത്തിട്ട് ഏയ് നിസുവിന് എന്ത് മറുപടി കൊടുക്കാനാ? രണ്ടായത്തങ്ങ് ഓതുക, രണ്ട് ഹദീസും പറയാ, തീർമാനമായില്ലേ? ഏതാ മറ്റേ കൺസെന്റ് നിസു ആണോ?
ഓരോ പേരിലിട്ടാണ് ഓരോ ദിവസം പറയും കളി. ഇവന് എന്തും വേണ്ടി ഐഡിയ ഉണ്ടെന്നറിയോ? എന്റെ അല്ല നിസുവേ, നിന്റെ മറ്റേ ഐഡി ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ കാണുന്നുണ്ട്, എന്നെ നീ ഫോളോ ചെയ്യുന്നുണ്ട്. നിസുമോനെ, ഞാൻ ഇത് ഖത്തറി നെറ്റ് മറ്റേ ടെലികോംസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നീ എത്ര നമ്പർ നിന്റെ ഇരിക്കുന്നത്, നിനക്ക് അവിടെ ആകെ രണ്ടേ രണ്ട് നമ്പർ എടുക്കാനേ അനുവാദമുള്ളൂ. നിന്റെ എത്ര നമ്പറുണ്ടെന്ന് സകലമാന സാധനം നിന്റെ ഐ എം ഇ ഐ വെച്ചിട്ട് നിന്നെ പൊക്കി നിനക്കിട്ട് നല്ല ഒന്നാന്തരം പണി തരാൻ അറിയാൻ മേലാന്നിട്ട് മോനെ അടുത്ത രണ്ട് വർഷം നീ പിന്നെയും ജയിലിൽ കിടക്കേണ്ടി വരും. ഒന്നാമത് പോയിട്ട് സ്വന്തം ആൾജാമ്യത്തിൽ സ്വന്തം ജാമ്യത്തിൽ ഇറങ്ങി വന്നില്ലയോ 5000 ഖത്തർ റിയാലും കൂടെ അങ്ങോട്ട് കെട്ടിവെച്ചിട്ട് വെറുതെ എന്തിനാ പണി സ്വന്തമായിട്ട് ചോദിച്ച് മേടിച്ചു വെക്കുന്നേ? ചോദിച്ച് മേടിക്കണോ? ഞാൻ ഇടുവേ, എനിക്ക് ഒരു മടിയില്ല. എത്തിസലാത്തിലെ അബ്ദുൾ റഹീം എൻ്റെ കൂട്ടുകാരനും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഇട്ട് കൊടുക്കും, വാങ്ങിച്ചു കൂട്ടുന്ന ഈ പണി. ആ കണ്ടിന്യൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ അവരിത്ര കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്തി ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദും പിന്നെ വേറെ ഓരോ ആൾക്കാർ, ഇവരെല്ലാം പണ്ഡിതന്മാരെന്നാ പറഞ്ഞത്. ഈ പണ്ഡിതന്മാര് പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്ന ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ അത് അങ്ങനെയല്ല അർത്ഥമെങ്കിൽ പിന്നെ ഇവന്മാരല്ലേ പൊട്ടന്മാർ? ഞങ്ങൾ എന്ത് ചെയ്യണം? നിന്നെയൊക്കെ മദ്രസ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരും നിന്റെയൊക്കെ ഉസ്താദുക്കൾ എന്ന് പറയുന്നവന്മാരും നിങ്ങളുടെ അറബി പണ്ഡിതന്മാരും മെനക്കെട്ടിരുന്നത് പഠിച്ചതും പിന്നെ അതിൻ്റെ അക്ഷര തെറ്റുകളും മറ്റ് വാക്കുകൾ തെറ്റുകളും ഒക്കെ തിരുത്തി ഉണ്ടാക്കി എന്ന് പറയുന്ന ഒരു കിതാബിനകത്തുനിന്ന് ഞങ്ങളിവിടെ വായിക്കുന്നു. അപ്പൊ അത്രയും സൂക്ഷ്മ പഠനം നടത്തി പരിഭാഷപ്പെടുത്തിയതിൽ നിന്ന് വായിക്കുമ്പോഴും നിന്റെയൊക്കെ കരള് മുറിഞ്ഞു പോകുന്നെങ്കിൽ എൻ്റെ അർത്ഥം ആ പുസ്തകം അത്രയും വൃത്തികേടായതുകൊണ്ടാണ്. ഇനി പുതിയ അർത്ഥമൊന്നും കണ്ടുപിടിക്കാൻ പറ്റണ്ട. 33:50 നീ എന്തോ വാഗ്ദാനം കൊടുക്കുന്നു. എന്റെ അള്ളാഹു പറയുന്നുണ്ട്, നിനക്കൊരു ബുദ്ധിമുട്ടും നിനക്കൊരു പ്രയാസം ഉണ്ടായിരിക്കാൻ വേണ്ടി. എന്താണ് നീയുടെ പ്രയാസം? എന്ത് പ്രയാസമാ ഈ കിടക്കുന്ന 100+ കോടി മുസ്ലിങ്ങൾക്ക് ഇല്ലാത്തൊരു ഒരു ഒരു പ്രയാസം നിനക്ക് മാത്രം എന്ന് പറഞ്ഞ്, ഇത് നിനക്ക് മാത്രം തള്ളിത്തരിക എന്നും പറഞ്ഞ് നാട്ടിലെ പെണ്ണുങ്ങളെ മുഴുവൻ പിടിക്കാൻ അനുവാദം കൊടുത്ത അള്ളാഹുവും ഇയാൾക്ക് ഇത്ര പ്രയാസം എന്തുവരും? അപ്പൊ തന്നെ 4-5 ഭാര്യമാരുണ്ട് കൂടെ, അവളുമാരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ടാണ് നാട്ടുകാരെ പിടിക്കാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്നത്. അപ്പൊ ഇയാൾക്ക് എന്തിന്റെ അസുഖമായിരുന്നു അറിയാൻ വേണ്ടി ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ജീവിച്ച ഒരുത്തന്റെ പുസ്തകത്തിനകത്ത് ഞങ്ങൾ ഇവിടെ മലയാളത്തിൽ അങ്ങോട്ട് വായിച്ച് കേൾപ്പിക്കുമ്പോൾ അറബി വായിക്കുന്നതിന് അറബി വായിക്കുന്നു. നിന്റെ പണ്ഡിതന്മാരും കുട്ടിതന്മാരും ഇവിടെ വന്നുകൊണ്ട് ബൈബിളിനെ കുറ്റം പറയുന്നത് ഗ്രീക്ക് വായിച്ചിട്ടാണ്, അതോ പിന്നെ എബ്രായ ഭാഷ വായിച്ചിട്ടാണോ, അതോ വാക്ക് പഠിച്ചിട്ടാണോ ഇവിടെ വരുന്നത്? അത് അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാണ്, പള്ളിയിൽ, നിങ്ങളുടെ മദ്രസ പള്ളിയിൽ. ഇവിടെ വേണ്ട, നമ്മുടെ മുമ്പേ എന്നെ ജിമോർ ബ്രദർ പറഞ്ഞാണ് വാക്ക്, അദ്ദേഹം ഇവിടെ ഒരു ഭാഷ പറഞ്ഞാണ്, ആ സ്ഥലം അല്ലിത്, ഇവിടെ വന്ന് അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനും പറ്റി. പിന്നെ ഇവിടെ ഇവിടെ ചോദിച്ചില്ല, സൗരന്മാരെ ചോദിച്ചില്ല, വേറെ ചോദിച്ചില്ല, ഇന്റെ വാക്കിന്റെ അർത്ഥം നീ അർത്ഥം പറഞ്ഞിട്ടു. അള്ളാഹുവിനെ കുറിച്ച് ഖുറാൻ പറയുന്ന ഒരു വാക്ക് അറബിയിലൂടെ വായിച്ച് കേൾപ്പിച്ചില്ല, അതിന്റെ അർത്ഥം പറഞ്ഞു. അത് പറയാതെ ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ ഞാൻ എന്തോന്ന് ഉത്തരം പറയാം? എടാ ഖുറാൻ തുടങ്ങുന്ന ഒരു വാക്കിന്റെ അർത്ഥം എന്തോ നീ അത് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇത്രയും അറബി അറിയുന്ന പണ്ഡിതന്മാർ അതൊന്നും പറഞ്ഞിവിടെ ജയിക്കാൻ പറ്റിയല്ല. അള്ളാഹു ചതിയനാണെന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹു ഒന്നാം തരം പറ്റിക്കലുകാരനാണ്, മനുഷ്യനെ പറ്റിക്കുന്ന കാര്യത്തിൽ ഞാനാണ് എല്ലാം മിടുക്കനെന്ന് പറയുന്നത്. പറ്റിക്കല് ഒന്നാം സ്ഥാനക്കാരനാണ് ഞാനെന്ന് പറയുന്നത്, ഒന്നാം തരം വഞ്ചകനാണെന്ന് പറയുന്നത്, ചതിയൻ ഡിസീവർ ആണെന്ന്, ബെസ്റ്റ് ഡിസീവർ എന്ന പറഞ്ഞു, ചതിക്കുന്നവൻ ഏറ്റവും ബെസ്റ്റാണ് ഞാനെന്ന് അള്ളാഹു തന്നെ അവകാശപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് നരകം നിറയ്ക്കുമെന്ന് അള്ളാഹു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പിശാചിന്റെ സഹീല പ്രവൃത്തികളും ചെയ്യുന്ന ഒരാളാണ് അള്ളാഹു എന്ന് അള്ളാഹു സ്വയം പറയും. ഇഷ്ടംപോലെ അതെ അതെ ആ അതെ അതെ അത് നമ്മൾ ഇവിടെ വായിച്ച് കേൾപ്പിച്ചാണ്. തെരുവുതോറും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഗുണ്ടകളെ എന്ന് പറഞ്ഞ മുസ്ലിങ്ങളെ ആക്കിയിട്ടുണ്ടെന്ന് പുള്ള അള്ളാഹു തന്നെ പറഞ്ഞു. കലഹം ഉണ്ടാക്കാൻ വേണ്ടി ആളെ ഇളക്കി വിടും എന്ന് അള്ളാഹു പറഞ്ഞു. ഇതെല്ലാം ഞങ്ങൾ ബൈബിള് വായിക്കുന്ന ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പറയുമ്പോൾ ഇതെല്ലാം പിശാചിന്റെ പ്രവൃത്തികളാണ്. കൊലപാതകം നടത്ത പിശാചാണ് ആദ്യം മുതൽ അവൻ കൊലപാതകനാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ പേര് പറഞ്ഞ് കൊല നടത്തുന്ന ഒരു വർഗം ഇസ്ലാമാണ്, അപ്പം കൊലപാതകൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ വണക്കം ആവശ്യപ്പെടുന്നത് പിശാചാണെന്ന് പറയുന്നുണ്ട്, ബൈബിളിനകത്ത് പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബൈബിള് വെച്ച് നോക്കുമ്പോൾ ഇത് മുതുപിശാചിന്റെ പുസ്തകമാണെന്നും മുതുപിശാശാണ് അള്ളാഹു എന്നുള്ള പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നെന്നും അതിനകത്ത് ഇബിലീസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇബിലീസ് ആണെന്നും വാലും ചുറ്റി ഓടി നടക്കുന്ന ഒരു വിശ്വാസം എന്ന് പറഞ്ഞു, വാലും ചുറ്റി ഓടും പിന്നെ കീഴ്ശ്വാസം കേട്ട പുള്ളി ഓടും, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു വൃത്തികെട്ട ഒരു രൂപമാണ്, രൂപവും ഭാവവുമാണ് നിങ്ങൾ അതിനകത്ത് വിശ്വാസം കൊടുത്തിരിക്കുന്നത്, മനസ്സിലായോ? എന്നാൽ
ബൈബിള് വെച്ച് ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് സാക്ഷാൽ സാത്താനാണ് അള്ളാഹു എന്നുള്ള പേരിൽ മുഹമ്മദിന്റെ മേളിൽ കയറിയെന്നും മുഹമ്മദ് അങ്ങനെയാണ് അവനെ ഭ്രാന്ത് പിടിച്ചെന്നും ചാവാനായിട്ട് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചെന്നും മര്യാദയ്ക്ക് ജീവിച്ചു കൊടുത്തൻ പിശാചായി മാറിയതും കൊല്ലും കൊലപാതകവും കൂടെ കൂട്ടിയതും പിന്നെ നാട്ടിലെ പെണ്ണുപിടുത്തം ഒക്കെ ഹോൾസെയിൽ വ്യാപാരം നടത്തിയതും ഒക്കെ മുഹമ്മദ് പിശാചി കയറിയ ശേഷം അള്ളാഹു കയറിയതിന് ശേഷമാണ്. അതുവരെ ഇയാൾ നല്ലവനെന്നാ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ബസീർ മുഴുവൻ കാണിക്കുന്നത്. അതുകൊണ്ട് അറബി വായിക്കണം, അറബിയുടെ അർത്ഥം പറയണം, ഇതൊന്നും പറഞ്ഞ് ദൈവത്തോർത്ത് ഇങ്ങോട്ട് വരണം. ഇത് കച്ചവടം ആ കച്ചവടം നടക്കുന്ന സ്ഥലമല്ല. അതൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥവും അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്നും തെളിയിക്കാൻ ചുണയുള്ള നട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ കയറി വരിക, കയറി വന്നിട്ട് നിങ്ങളീ പറഞ്ഞ തെറ്റാണ്, അതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് നാല് പണ്ഡിതന്മാരുടെ വാക്കുകളാണ്. നിങ്ങളുടെ ഈ പിന്നെ സ്വന്തം ഹദീസുകളൊന്നും കൊണ്ട് വരണം, ഹദീസൊക്കെ ഞങ്ങളുടെ ഡീറ്റിൽ പോകണം. അത് കസ്റ്റഡി വെച്ചിട്ട് വരിക, ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. താങ്ക് യു.